കാർഷിക വിളകൾക്ക് നിരന്തര ഭീഷണിയായി കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരട്ടിയാർ കൊച്ചുകാമാക്ഷി താന്നിക്കൽ ബെന്നി എന്ന കർഷകന്റെ അരയേക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ഇരട്ടിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട കൃഷിയിടമാണിത്. കഴിഞ്ഞ 3 വർഷക്കാലമായി തനിക്ക് ഈ ദുർഗതിയാണെന്ന് കർഷകൻ പറയുന്നു. മുൻവർഷങ്ങളിൽ വിളവെടുക്കാനാകുന്ന സമയത്താണ് കാട്ടുപന്നികൾ എത്തി കൃഷി നശിപ്പിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷി തുടങ്ങുമ്പോൾ തന്നെ കൃഷി നശിപ്പിക്കുവാൻ ഇവ എത്തുമെന്നും ബെന്നി പറയുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഭയങ്കരമായ കാട്ടുപന്നി ശല്യം. ഞാനാണ് 1.5 ഏക്കർ സ്ഥലത്തോളം കപ്പയും അതുപോലെ വാഴയും ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതിനുള്ള ഈ കപ്പ ഇപ്പം 2 മാസത്തിനുള്ളിൽ പറിക്കേണ്ട കപ്പയാണ്. 500 കിലോ കപ്പ കിട്ടുന്നതാണ്. ഒരു കിഴങ്ങ് പോലും ഇല്ലാതെ അടിച്ച് അത് തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ഇട്ട കപ്പ കൈക്കപ്പയാണ്. ഇട്ടിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ, കിളക്കാറായി വരുന്നുള്ളൂ, അതും നശിപ്പിച്ചു. ഇഞ്ചിയാണെങ്കിൽ 10 കിലോ ഇഞ്ചിയുടെ നടിയിലുണ്ടായിരുന്നതാണ്, അത് മൊത്തം അതും തകർത്തു. ഒരു കാരണവശാലും കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട ഈ കാട്ടുമൃഗങ്ങളെ തുരത്താനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം, ഇതുപോലെ കൃഷി നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നാളെ പ്രതീക്ഷയോടുകൂടി വീണ്ടും വീണ്ടും ചെയ്യുക, ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഇതിന് കൃഷിക്കാർക്ക് നിലവിൽ താഴെയെല്ലാം ഈ പാടശേഖരം മൊത്തം അതിരൂക്ഷമായ കാട്ടുപന്നി ശല്യമാണ്. വർഷങ്ങളായിട്ട് കപ്പയും വാഴയും പാവലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അതീവ ദുഃഖത്തിലും സങ്കടത്തിലുമാണ്. കപ്പയും വാഴയും ഇഞ്ചിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ള കൃഷികളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി കുത്തിമറിച്ച് നശിപ്പിച്ചത്. സർക്കാരിന്റെയോ ബന്ധപ്പെട്ട അധികാരികളുടെയോ ഭാഗത്തു നിന്ന് കർഷകനെ സഹായിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾ കാണേണ്ടി വരുമെന്നും കർഷകൻ കൂട്ടിച്ചേർത്തു. കടുത്ത വേനലിലുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ കാട്ടുപന്നി ശല്യവും രൂക്ഷമാകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.